Welcome back to Sociology Classroom. Today we are discussing marriage, it is second part. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാരേജിന്റെ ഫസ്റ്റ് പാർട്ടാണ് കണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഹിന്ദു മാരേജും അതുപോലെ തന്നെ മുസ്ലിം മാരേജും എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. മാരേജിന്റെ സെക്കൻഡ് പാർട്ടാണ്, നമ്മുടെ 12-ാമത്തെ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, സോ ലെറ്റ് ഇസ് ബിഗിൻ വിത്ത് ഹിന്ദു മാരേജ്. ഹിന്ദു മാരേജ് ഇസ് എ സാക്രമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു വിശുദ്ധമായ ഒരു ഏർപ്പാടാണ് ഹിന്ദു മാരേജ്. നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇതൊരു റിലീജിയസ് റിച്വൽ ആണ്, അഥവാ അതൊരു സംസ്കാർ എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയുക. നമ്മുടെ ഹിന്ദു ടെക്സ്റ്റുകളൊക്കെ പറയുന്നതനുസരിച്ച്, അക്കോർഡിംഗ് ടു ഹിന്ദു ടെക്സ്റ്റ്, ഇതൊരു സംസ്കാരാണ്, വളരെ വിശുദ്ധമായ ഒരു ചടങ്ങാണ്, അത് ഓരോ മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒന്നാണ് മാരേജ് എന്ന് പറയുന്നത്. മാരേജിലൂടെ ഹിന്ദു പേഴ്സൺ ഈസ് എൻ്ററിങ് ടു ഗൃഹസ്ഥ ആശ്രമം. ഒരാൾക്ക് നാല് ആശ്രമങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ആശ്രമം ബ്രഹ്മചര്യ. ആ ബ്രഹ്മചര്യ ആശ്രമം കഴിഞ്ഞിട്ട് അദ്ദേഹം സാമൂഹികവും കുടുംബപരവുമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഗൃഹസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ മാരേജിന് ശേഷമാണ്, അഥവാ കല്യാണത്തിലൂടെയാണ്. പ്രധാനമായിട്ടും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഹിന്ദു മാരേജിന് അക്കോർഡിംഗ് ടു ടെക്സ്റ്റ് മൂന്ന് ലക്ഷ്യങ്ങളുള്ളത്. ഒന്നാമത് ധർമ്മ, ഇത് ഒരു റിലീജിയസ് ഡ്യൂട്ടിയാണ്, ഒരു മതപരമായ ചടങ്ങാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട അനിവാര്യമായ ഒരു ഡ്യൂട്ടിയാണ് ധർമ്മ, റിലീജിയസ് ഡ്യൂട്ടിയാണ്. സെക്കൻഡ് പ്രജ. പ്രജ എന്ന് പറയുന്നത് പ്രൊക്രിയേഷൻ ഓഫ് ചിൽഡ്രൻ എന്നാണ് അർത്ഥം, കുട്ടികളെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവയെ വളർത്തുക, സന്താന പരിപാലനം എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രജ. രണ്ടാമത്തെ ലക്ഷ്യം പ്രജ. മൂന്നാമത്തത് രതി. രതി എന്ന് പറഞ്ഞാൽ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ, സെക്സ്വൽ ഡിസയറുകൾ, ലൈംഗികമായ ആഗ്രഹങ്ങൾ സംഭവത്തീകരത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് മൂന്ന് ലക്ഷ്യങ്ങളാണ്, ധർമ്മ പ്രജ രതി, ഇങ്ങനെയാണ് മൂന്ന് ലക്ഷ്യങ്ങൾ. ധർമ്മ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ഡ്യൂട്ടി, പ്രജ എന്ന് പറഞ്ഞാൽ പ്രൊക്രിയേഷൻ, രതി എന്ന് പറഞ്ഞാൽ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ. ദെൻ നമുക്ക് ഹിന്ദു മാരേജിലെ ഒരു സാക്രമെന്റാണ് നമ്മൾ പറഞ്ഞു, ഒരു വിശുദ്ധമായ ഒരു മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒന്നാണ് അക്കോർഡിംഗ് ടെക്സ്റ്റ് ഹിന്ദു മാരേജ് ടെക്സ്റ്റുകൾ അനുസരിച്ച്, ഹിന്ദു വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ട്. അത് ഒരു മനുഷ്യനെ, വിവാഹം ഒരു മനുഷ്യനെ പ്യൂരിഫൈ ചെയ്യുന്നു, ഒരു മനുഷ്യനെ വിശുദ്ധനാക്കുന്നു, ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. അത് അതുകൊണ്ട് തന്നെ ഇത് വിശുദ്ധമാണ്, വിവാഹം വിശുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദു മാരേജിൽ ഡൈവോഴ്സ് ഇല്ല. ഹിന്ദു മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഡൈവോഴ്സ് ചെയ്യാൻ കഴിയില്ല. ഇത് ഫോർ എവർ, എല്ലാ കാലത്തേക്കുള്ള രണ്ട് ആത്മാക്കളുടെ യൂണിയനാണ്, രണ്ട് ആത്മാക്കൾ കൂടിച്ചേരുന്നതാണ് എല്ലാ കാലത്തേക്കും. അത് ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും ജീവിതത്തിന്റെ എല്ലാ റൊട്ടേഷനുകളിലും അത് അങ്ങനെയാണ്. സാധാരണയായിട്ട് ഹിന്ദു മാരേജ് നടക്കുന്നത് പിന്നെ അഗ്നി ദേവനെ സാക്ഷിയാക്കിയിട്ടാണ്, ഗോഡ് അഗ്നിയെ, അഗ്നിക്ക് മുമ്പിലാണ് ഹിന്ദു മാരേജിൽ നടക്കുക. അങ്ങനെ ഇരിക്കുന്ന ആ മാരേജിന്റെ സമയത്ത് സാക്രഡ് സ്ക്രിപ്റ്റുകളിൽ നിന്ന്, വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് മന്ത്രസൊക്കെ, മന്ത്രങ്ങളൊക്കെ ഉരുവിടും, അല്ലെങ്കിൽ പാസേജുകളൊക്കെ റീഡ് ചെയ്യും. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു സാക്രഡ് പേഴ്സൺ അഥവാ ഒരു ബ്രാഹ്മൺ പ്രീസ്റ്റ് ആയിരിക്കും ഈ പിന്നെ മാരേജ് ഫംഗ്ഷനെ സൊലമാനം ചെയ്യുന്നത് അഥവാ അതിനെ പിന്നെ നേതൃത്വം കൊടുക്കുന്നത്. മാത്രമല്ല, ഈ തങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുമെന്നും അതുപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും വേർപെടുകയില്ല എന്നും പരസ്പരം ഞങ്ങളുടെ കടമകൾ നിർവഹിക്കുമെന്നും ഒരുപാട് പ്രോമിസുകൾ ഈ വരനും വധുവും പരസ്പരം കൈമാറും. വെൽവിഷേഴ്സ്, ബന്ധുക്കളും മറ്റ് ആളുകളൊക്കെ അനുഗ്രഹം ചൊരിയും ഇത് കല്യാണത്തിന്റെ അവസാനം. നമ്മൾ കണ്ടിട്ടുണ്ടാവും ദെൻ ഹിന്ദു മാരേജ് എന്ന് പറഞ്ഞെങ്കിൽ, പുരാതനമായിട്ട് ഹിന്ദു മാരേജ് എന്ന് പറഞ്ഞെങ്കിൽ പല തരത്തിലാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആസ് എ സോഷ്യോളജി സ്റ്റുഡൻറ്റ്, വാട്ട് വി ആർ, നമ്മൾ എന്തായിരുന്നു എന്ന്, എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ സമൂഹം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ നിലനിരുന്ന 8 തരത്തിലുള്ള മാരേജുകളാണ് നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജാതീയത അതുപോലത്തെ ഈ സംഭവങ്ങളൊക്കെ എത്രമാത്രം വലുതായിരുന്നു നമുക്ക് മനസ്സിലാക്കും. ഒന്ന് ബ്രഹ്മവിവാഹമാണ്. ബ്രഹ്മവിവാഹം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലേൺഡ് ആയിട്ടുള്ള അഥവാ ഒരു പിന്നെ എന്താ പറയുക, പഠിച്ച പിന്നെ ആൾക്ക് തൻ്റെ മകളെ കൊടുക്കുന്നതിനാണ് നമ്മൾ ബ്രഹ്മവിവാഹം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മവിവാഹം സാധാരണയായിട്ട് പഴയ കാലത്തിലൊക്കെ വളരെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഈ ബ്രഹ്മവിവാഹ പിന്നെ ഈ സാധാരണയായിട്ട് പഠിച്ചൊക്കെ വരുന്ന ഒരാൾക്ക്
ലേൺഡ് എന്ന അദ്ദേഹത്തിന്റെ ഗുഡ് ക്യാരക്ടർ കണ്ടിട്ട് നൽകുന്നതാണ് ബ്രഹ്മവിവാഹം. രണ്ടാമത് ദൈവ വിവാഹം, ദൈവ മാരേജ്. ദൈവ മാരേജ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ബ്രാഹ്മണനായ പുരോഹിതനെ തന്റെ മകളെ ഒരാള് ഗിഫ്റ്റ് കൊടുക്കുകയാണ്, സമ്മാനം കൊടുക്കുന്നതിനെയാണ് ദൈവവിവാഹം. ചിലപ്പം എന്തെങ്കിലും കാര്യസാധനക്ക് വേണ്ടിയൊക്കെ സമ്മാനം കൊടുക്കും കേട്ടോ, ഇതിനെയാണ് ദൈവ വിവാഹം എന്ന് പറയുന്നത്. പിന്നെ ആർഷ മാരേജ്. ആർഷ മാരേജ് എന്ന് പറഞ്ഞാല് ഈ പെണ്ണിന്റെ അച്ഛന് എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുത്തിട്ട്, പിന്നെ പശുക്കളെയോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുത്തിട്ട് ആ കുട്ടിനെ സ്വന്തമാക്കുന്നത്. എന്ന് വെച്ചാൽ വില കൊടുത്ത് വാങ്ങുക എന്ന് പറയില്ല നമ്മള്, അങ്ങനെ പെണ്ണിനെ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ ആർഷ മാരേജ് എന്ന് പറയുന്നത്. പ്രജാപത്യ മാരേജ് എന്ന് പറയും. പ്രജാപത്യ മാരേജ് എന്നുണ്ടെങ്കിൽ ഈ പെണ്ണിന്റെ അച്ഛൻ ആർഷ മാരേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടാണെങ്കിൽ ഇത് കൃത്യമായിട്ട് വില പേശിക്കൊണ്ട് പെണ്ണിനെ വാങ്ങിക്കുന്നതിനെയാണ് പ്രജാപത്യ മാരേജ് എന്ന് പറയുക. നമ്മളത് ഇങ്ങനെ സോഷ്യോളജിയിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സ്റ്റുഡൻറ് പഠിക്കേണ്ടത് കുറച്ച് വ്യത്യാസപ്പെട്ടിട്ടാണ്. അദ്ദേഹം പഠിക്കേണ്ടത് പിന്നെ പ്രോപ്പർ നെഗോഷിയേഷൻ, ബ്രൈഡിന്റെ ഗ്രൂമായിട്ട് അവർ സോറി ബ്രൈഡിന്റെ ഫാദറുമായിട്ട് വധുവിന്റെ അച്ഛനുമായിട്ട് വരൻ പിന്നെ ഒരു നെഗോഷിയേഷൻ വിലപേശൽ നടത്തും. വിലപേശൽ നടത്തിയിട്ടാണ് ഈ പെണ്ണെ സ്വന്തമാക്കുക. അസുര മാരേജ്. അസുര മാരേജ് എന്ന് പറയുന്നെങ്കിൽ ഇതുപോലെ തന്നെയാണ്, പിന്നെ കൃത്യമായിട്ട് ഒരു പൈസ കൊടുത്തിട്ട് പെണ്ണിനെ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ അസുര മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആർഷ മാരേജ് എന്ന് പറയുന്നെങ്കിൽ തെറ്റിപ്പോകാതിരിക്കാൻ പറഞ്ഞു, ആർഷ മാരേജ് എന്ന് പറയുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധാരണ ഋഷിമാരാണ് ഇത് ചെയ്യല്, പിന്നെ അതാണ് ഈ ആർഷ എന്നുള്ള വാക്ക് കിട്ടാൻ കാരണം കേട്ടോ, ഋഷി എന്നുള്ളതാണ്. ആ ആർഷ മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ പശുവിനെയൊക്കെ പെണ്ണിന്റെ അച്ഛന് സമ്മാനം കൊടുത്തിട്ടാണ്. രണ്ടാം മറ്റത് ഈ പ്രജാപത്യ മാരേജ് എന്നുള്ള വരന്റെ പിതാവും വധുവിന്റെ പിതാവും തമ്മിൽ ചില നീക്കുപോക്കുകൾ പിന്നെ കൂടിയാലോചനകളും അതുപോലെ തന്നെ വിലപേശകളും നടത്തിയിട്ട് നടത്താനാണ് പ്രജാപത്യ മാരേജ്. ഇത് വധുവിന്റെ വരന്റെയും എന്താ പാരന്റ്സ് തമ്മിലാണ് ഇവിടെ നടക്കുന്നത്. അസുര മാരേജ് എന്ന് പറയുമ്പം, അസുര മാരേജ് എന്ന് പറയുന്നെങ്കിൽ കൃത്യമായിട്ട് പെണ്ണിനെ വില കൊടുത്ത് വാങ്ങുക തന്നെ എൻ്റെ അർത്ഥം. ബ്രൈഡ് പ്രൈസ് കൊടുക്കുക എന്ന് പറയും. ബ്രൈഡ് പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ സ്ത്രീധനം എന്ന് വേണമെങ്കിൽ പറയാം, സ്ത്രീയുടെ ധനമാണ്. എന്ന് വെച്ചാൽ പെണ്ണിന് ഒരു വിലയിടുന്നു, സ്ത്രീകൾ കുറവുള്ള സ്ഥലത്താണ് സംഭവിക്കുക കേട്ടോ, സോറി. അങ്ങനെ സ്ത്രീകൾ കുറവുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് പെണ്ണിന് വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഏർപ്പാട്, അതാണ് അസുര മാരേജ് എന്ന് പറയാം. അടുത്തത് ഗാന്ധർവ മാരേജ്. ഗാന്ധർവൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രേമത്തിന്റെ ആളാണ്, കാര്യമൊന്നും എനിക്കറിയില്ല. ഗന്ധർവൻ പ്രേമത്തിന്റെ ആളാണ്, ഗന്ധർവനെ കണ്ട് പ്രേമിക്കുന്ന ഒരുപാട് പെണ്ണുകളുണ്ട്. ഗന്ധർവ മാരേജ് എന്ന് പറഞ്ഞാൽ പാരന്റ്സിന്റെ കൺസെന്റ് ഇല്ലാതെ ആണും പെണ്ണും കല്യാണം കഴിക്കുന്ന, അതുപോലെ പ്രേമിച്ച് വിവാഹം ചെയ്യുന്നതിനെയാണ് ഗന്ധർവ മാരേജ് എന്ന് പറയുന്നത്. അടുത്തത് രാക്ഷസ മാരേജ് എന്നാണ്. ഇതൊക്കെ ഇന്ത്യയിൽ നിലവിലുണ്ടായത് മാരേജ് ആണ്, ഇതൊക്കെ വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ രാക്ഷസ മാരേജ് എന്താ പറയുക, രാക്ഷസ എന്ന് പറഞ്ഞ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിട്ട് അവളെ ബലാത്സംഗം ചെയ്തിട്ട് കല്യാണം കഴിക്കുന്നതിന് രാക്ഷസ മാരേജ് എന്ന് പറയാം. പൈശാച മാരേജ് ഉണ്ട്, അതിനപ്പോ അതിനെക്കാട്ടി അപ്പുറമാണ് പൈശാച മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ പെണ്ണ് ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് അവളെ ബലാത്സംഗം ചെയ്യുന്നു, എന്നിട്ട് പിന്നെ അവളെ പിന്നെ ഭാര്യയാക്കുന്നു. ഇതിനെയാണ് പൈശാച മാരേജ്. ഇങ്ങനെ 8 തരത്തിലുള്ള നമുക്ക് ഇന്ന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രാക്ഷസയും പൈശാചയും അസുരയും പെണ്ണിനെ വെറും കമ്പോളവസ്ഥമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ ട്രഡീഷണൽ ആയിട്ടുണ്ടായിരുന്നത്. ഈ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു സിസ്റ്റത്തെ 6 തരത്തിലുള്ള മാരേജുകളായിരുന്നു പഴയ ഇന്ത്യൻ സമൂഹത്തിൽ. ഇത് ഹിന്ദു എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിലുള്ളതാണ് സാധനങ്ങളാണ് ഇതൊക്കെ, അതല്ലാതെ ഇത് ടോട്ടൽ ഹിന്ദുസിന് അപ്ലിക്കബിൾ അല്ല എന്നും കൂടി മനസ്സിലാക്കുക. നമുക്ക് മുസ്ലിം മാരേജിനെ കുറിച്ച് പഠിക്കാം. മുസ്ലിം മാരേജ് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആണ്, ഒരു സിവിൽ കോൺട്രാക്റ്റ് ആണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എന്താ കരാറാണ്, ഒരു അഗ്രിമെന്റിനെയാണ് നമ്മൾ മാരേജ് എന്ന് പറയാം. ഇവിടെ പിന്നെ നിക്കാഹാണ് ഒരു മനുഷ്യനും ഒരു ഒരു ആണും ഒരു പെണ്ണും തമ്മിലുള്ള ഒരു നിക്കാഹ് അല്ലെങ്കിൽ സിവിൽ കോൺട്രാക്ട് നമ്മളത് പറയാം. അത് എപ്പം ആണെങ്കിലും ഈ വൈഫിനോ ഹസ്ബൻഡിനോ അവരുടെ ആഗ്രഹം അനുസരിച്ച് എപ്പം വേണമെങ്കിലും ഒഴിവാക്കാം. അത് ആ ഹിന്ദു മാരേജ് ഒരു സാക്രമെന്റ് ആണെന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ മുസ്ലിം മാരേജ് ഒരു കോൺട്രാക്ട് ആയതുകൊണ്ട്, ആ ഒരു അഗ്രിമെന്റ് ആയതുകൊണ്ട് ആ അഗ്രിമെന്റിൽ നിന്ന് ബോത്ത് പാർട്ടിക്ക് പിന്നെ എന്ത് ചെയ്യാം, അതിൽ നിന്ന് പിന്മാറാം, ഡൈവോഴ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൂടെ സെക്ഷൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ പ്രൊക്രിയേഷൻ നമ്മൾ പറഞ്ഞ എന്താ പറയുക കുട്ടികളുണ്ടാക്കുന്ന ഇതൊക്കെ ലീഗലൈസ് ചെയ്യാണ് ഇതിലൂടെ. ഇത് കല്യാണം നടക്കുന്നത് സാക്ഷികളുടെ സാന്നിധ്യത്തിലായിരിക്കും. അത് ഒരു മൗലവി, ഒരു പ്രീസ്റ്റ് ഖുർആനിൽ നിന്നുള്ള ചില വാക്യങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട്
ഉദ്ബോധനമൊക്കെ നടത്തിയിട്ടാണ് ഈ ഇത് നടത്തുക. ആ വിറ്റ്നസിന്റെ കൂടെ മൗലവിയും ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല കബൂൽ ചോദിക്കുന്ന ഒരു പരിപാടിയും ഉണ്ട്. ഒരുപക്ഷെ കേരളക്കാർക്ക് അത് വലിയ പരിചയം ഉണ്ടാവില്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അല്ലെങ്കിൽ ഇന്ത്യ കേരളത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ കബൂൽ മസ്റ്റ് ആണ്. പെണ്ണിന്റെയും അതുപോലെ തന്നെ ആണിന്റെയും ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും കബൂൽ ചോദിക്കും, സമ്മതമാണോ എന്ന് ചോദിക്കും. അങ്ങനെ പെൺകുട്ടി കബൂൽ എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടി കബൂൽ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ആ കല്യാണം നടക്കുള്ളൂ. ഇതാണ് കബൂൽ. അങ്ങനെ മൗലവി എന്ത് ചെയ്യും, പെണ്ണിനോടും ആണിനോടും സമ്മതമാണോ എന്ന് ചോദിക്കും. നമ്മൾ മനസ്സമ്മതം കാണാറില്ലേ, അതുപോലെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. പിന്നെ ആ ഹസ്ബൻഡ് ഇത്ര മഹർ നൽകാം എന്ന് എന്താ അഗ്രി ചെയ്യും, അതിനുശേഷമാണ് മാരേജ് വാലിഡ് ആവുള്ളൂ. ഇനി മുസ്ലിം മാരേജ് പലതരത്തിലുണ്ട്, അതിൽ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത് നിക്കാഹ് അല്ലെ സഹി നിക്കാഹ്, നിക്കാഹ് അഥവാ ശരിയായ നിക്കാഹ് എന്നാണ് അർത്ഥം. സാധാരണ നടക്കുന്ന മാരേജുകളാണ് ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ള മാരേജ് കഴിഞ്ഞാൽ നിക്കാഹ് അല്ലെങ്കിൽ സഹി നിക്കാഹ് എന്ന് പറയാം. രണ്ടാമത് ഫാസിദ് ആണ്. ഫാസിദ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ മാരേജ് ആണ്. ഈ സഹി നിക്കാഹിൽ പറയുന്ന പല ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കല്യാണത്തിന് ഇത്ര സാക്ഷികൾ വേണം, അതിൽ മഹർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു പുരുഷന് ഒരേ സമയം നാല് ഭാര്യമാരുണ്ടാകാൻ പാടുള്ളൂ. ഈ സാധനങ്ങളെയൊക്കെ നമ്മൾ സഹി നിക്കാഹ് എന്ന് പറയാം. പക്ഷേ ഈ സഹി നിക്കാഹിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാതെ, ഇപ്പോൾ ഒരാൾ അഞ്ചാമത് വിവാഹം കഴിക്കുക, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതാക്കാണ് ഈ ഇറഗുലാരിറ്റീസ് എന്ന് പറയുക, അല്ലെങ്കിൽ കൃത്യമായ സാക്ഷികൾ ഇല്ലാതിരിക്കുക. ഇത്തരം മാരേജിനാണ് അഥവാ കൃത്യമായ അല്ലെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാതെ തട്ടിക്കൂട്ട് മാരേജിനെയാണ് നമ്മൾ ഫാസിദ് എന്ന് പറയും. അടുത്ത മുഅത്ത. മുഅത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പ്രത്യേകിച്ചും ഇതിപ്പോൾ പാകിസ്ഥാനിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതൊരു ഇസ്ലാമിക വിരുദ്ധമായ സാധനം എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ഈ സംഭവം നടക്കുന്നുണ്ട്, ഈ മുഅത്ത എന്നുള്ളത്. അത് ടെമ്പററി മാരേജ് ആണ്. അത് പറയും ഞങ്ങൾ നിന്നെ അത്ര 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് കല്യാണം കഴിക്കുന്നു പറയും. ആ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ആ കല്യാണം ഇല്ലാതായി പോകും. ചില ആൾക്കാർ ഇത് ടെമ്പററി പിന്നീട് പെർമനന്റ് ആക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടാകുന്ന കുട്ടികളുണ്ടാവില്ല, ഈ കുട്ടികൾക്ക് പാരൻസ് അഥവാ ഈ പിന്നെ അവരുടെ ഉപ്പ ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ, ആ ഉപ്പയുടെ സ്വത്തില് അവകാശം ഉണ്ടാവും കേട്ടോ. ബാത്തിൽ, ബാത്തിൽ മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇറഗുലർ മാരേജ് ഉണ്ടല്ലോ, ഫാസിദ് മാരേജ്. ഫാസിദ് മാരേജ് പോലെ തന്നെയാണ്. പക്ഷെ ഫാസിദ് മാരേജ് നമുക്ക് പിന്നെന്ത് ചെയ്യാൻ പറ്റും, അത് സഹി മാരേജ് ആക്കാൻ പറ്റും. കാരണം അതിന്റെ ഇപ്പോൾ ഒരാൾ 5 കല്യാണം കഴിച്ചെങ്കിൽ അതിൽ ഒരു ഒരാളെ ഡൈവേഴ്സ് ചെയ്താൽ മറ്റേ കല്യാണം സഹി ആവും, അങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷെ പിന്നെ എന്താ തീരെ പറ്റാത്ത, അത് സഹി ആക്കാൻ പറ്റാത്ത മാരേജിനാണ് ബാത്തിൽ മാരേജ്. ഇത് ഓക്കെ വിച്ച് കാനോട്ട് ബി റെഗുലറൈസ്ഡ് ബിക്കോസ് വയലറ്റ് ബേസിക് പ്രിൻസിപ്പൽ ഓഫ് മുസ്ലിം മാരേജ്. നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല, അത് നന്നാക്കി എടുക്കാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു പെണ്ണ് ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കുക, പോളിയാൻഡ്രി നമ്മൾ പഠിച്ച സാധനം, പോളിയാൻഡ്രി എന്ന് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു സാധനമല്ല. അപ്പം പോളിയാൻഡ്രി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ബാത്തിലാണ്. അതുപോലെ തന്നെ എന്താ വിഭജിക്കുക, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോവുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ലീഗലൈസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട കുറെ ആളുകളുണ്ട്. ഇപ്പം പിന്നെ സഹോദരിമാർ വിവാഹം ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും ബാത്തിൽ തന്നെയാണ്, അതൊന്നും പിന്നീട് നമുക്ക് മാറ്റാൻ കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് പിന്നെ മുസ്ലിം മാരേജിൽ ഡൈവോഴ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഡൈവോഴ്സ്, ഡൈവോഴ്സ് മുസ്ലിം മാരേജിൽ അലൗഡ് ആണ്. അത് പല തരത്തിലുണ്ട്. ഒന്നാമത് തൊലാഖ് ആണ്. തൊലാഖ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഹസ്ബൻഡ് തൊലാഖ് എന്ന് പറയുന്നതോട് കൂടി ഉണ്ടാകുന്നതാണ്. ഹസ്ബൻഡ് തൊലാഖ് എന്ന് പറഞ്ഞിട്ടാണ് ഡൈവോഴ്സ് ചെയ്യുന്നത് തൊലാഖ് എന്ന് പറയാം. അത് 3 പ്രാവശ്യം പറയുന്നതാണ് ട്രിപ്പിൾ തൊലാഖ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 3 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം പറയണമെങ്കിൽ അയാൾക്ക് വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3 പ്രാവശ്യം പറയുമ്പോൾ പിന്നെ പെർമനന്റ് ആയിട്ട് ഡൈവോഴ്സ് ആവും. അങ്ങനെ തൊലാഖ് ചെയ്യുന്ന സമയത്ത് ഈ ഭർത്താവ് നൽകാമെന്നേറ്റ അല്ലെങ്കിൽ നൽകിയ മഹർ നിർബന്ധമായിട്ടും വൈഫിന് തന്നെ കൊടുക്കണം, അത് തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല. അടുത്തത് ഖുലയാണ്. ഖുല വൈഫ് ചെയ്യുന്ന ഡൈവോഴ്സിനാണ്, ഒരു ഭാര്യ ചെയ്യുന്ന ഡൈവോഴ്സിന്. അയാൾ എന്നെ വിട്ടു തരണം എന്ന് ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. അയാൾ ഇവിടെ വൈഫാണ് ഡൈവോഴ്സിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നത്. അടുത്ത മുബാറത്ത്. മുബാറത്ത് പറഞ്ഞാൽ മ്യൂച്വൽ കൺസെന്റിലൂടെ പരസ്പര സമ്മതത്തോടുകൂടി പിരിയുന്നതിനെയാണ് മുബാറത്ത് എന്ന് പറയാം. ഇതല്ലാതെ ചില ലീഗൽ പൊസിഷൻ മീൻസ് ജി ലീഗൽ പൊസിഷന് കൊടുത്തു കല്യാണ വിവാഹ മോചനത്തിനായിട്ട്. അതിലൊന്നാമത് 1939 മുസ്ലിം ഡൈവോഴ്സ് ആക്ട് ആണ്. രണ്ടാമത് ഈ അടുത്ത് പാസ്സാക്കിയ വളരെ വിവാദമായിട്ടുള്ള മുസ്ലിം വൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019 അഥവാ ട്രിപ്പിൾ തലാഖ്
ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന ഒരു കാര്യമാണ്. ഇനി മാരേജിൽ വന്നിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഡ് ഇൻ മാരേജ്? ഫസ്റ്റ്, നേരത്തെയൊക്കെ പോളിഗമി, ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം, ഒരുപാട് ഒന്നിൽ കൂടുതൽ സ്പൗസസ് ഉണ്ടാകുക എന്നുള്ളത് ഒരു കോമൺ ഫാക്ട് ആയിരുന്നെങ്കിൽ, ടുഡേ ദ കോമൺ ഫോം ഓഫ് മാരേജ് ഇസ് മോണോഗമി. ഒറ്റ ഭാര്യ ഒരു ഭർത്താവ് എന്നുള്ളതാണ് കോമൺ ഫോം. ദെൻ ഈ സ്പൗസ് സെലക്ഷൻ അഥവാ ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ അതിന്റെ പ്രോസസ്സിൽ ഒരുപാട് മാറ്റം വന്നു. നേരത്തെ പാരന്റ്സ് നിശ്ചയിച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് കൂടുതലായിട്ട് വിവാഹം ചെയ്യുന്ന ചെക്കനും പെണ്ണിനുമാണ് ഇപ്പൊ അതിൽ റോള് കൂടുതൽ. അതുമാത്രമല്ല ഇന്റർകാസ്റ്റ് മാരേജുകൾ അത് കൂടുതലായിട്ട് വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ജാതി നോക്കാതെയുള്ള മാരേജുകളും മതം നോക്കാതെയുള്ള മാരേജുകളും വർദ്ധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ്. അപ്പോൾ മാരേജ് ഒരു റിലീജിയസ് സെറിമണി എന്നുള്ള നിലയിൽ സോഷ്യൽ സെറിമണിയിലേക്ക് മാറുന്നുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരാൾക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ദെൻ സ്പൗസ് സെലക്ഷനിൽ അല്ലെങ്കിൽ പാർട്ട്ണർ സെലക്ഷനിൽ പാരന്റ്സിന്റെ റോള് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെയൊക്കെ പാരന്റ്സ് കണ്ടുപിടിച്ചിട്ട് നിശ്ചയിക്കലാണെങ്കിൽ പലപ്പോഴൊക്കെ പലരും പണ്ടത്തെ കാല ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വിവാഹത്തിന്റെ അന്ന് അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമായിരിക്കും പലപ്പോഴും ഭാര്യയെ കണ്ടിട്ടുണ്ടാവുക. താൻ കെട്ടാൻ പോകുന്ന കുട്ടിയെ നേരത്തെ കല്യാണത്തിന് മുമ്പ് കാണാത്തതായിരുന്നു പണ്ടത്തെയൊക്കെ വിവാഹം ഉണ്ടായിരുന്നത്. ബോയുടെയും ഗേളുടെയും വിവാഹത്തിന്റെ പ്രായം കൺസിഡറബിളി ഇൻക്രീസ്ഡ്. 12ഉം 13ഉം വയസ്സിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പം അത് 21 വയസ്സിന് മുകളിലേക്കാണ്. ഇപ്പൊ നിലവിലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് ബോയ്ക്ക് 21ഉം ഗേളിന് 28ഉം. ഇപ്പോൾ ഓൺ ഗോയിങ് ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ വിവാഹപ്രായം പുരുഷന്റേതും സ്ത്രീയുടെയും തുല്യമാക്കണം, 21 വയസ്സാക്കണം എന്നുള്ളൊരു ഇത് നടക്കുന്നുണ്ട്. സ്ത്രീയുടെ വിവാഹപ്രായം 21 ആക്കണം എന്ന് ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 1955 1955 ഹിന്ദു മാരേജ് ആക്ട് ഡൈവോഴ്സ് പെർമിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു എന്താ ഡൈവോഴ്സിന്റെ എണ്ണം ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്തിട്ടുണ്ട്, അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ ഹിന്ദു മാരേജ് പ്രകാരം നമ്മൾ നേരത്തെ പഠിച്ചു, ഹിന്ദു മാരേജ് ടെക്സ്റ്റ് പ്രകാരം ഡൈവോഴ്സ് അലോഡ് അല്ല. പക്ഷെ ഈ മാരേജ് ആക്ടിലെ ഡൈവോഴ്സ് പ്രകാരം ഡൈവോഴ്സ് അലോഡ് ആയതിനു ശേഷം ഒരുപാട് എന്താ ഡൈവോഴ്സുകൾ ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പ്രകാരം വിഡോ റീമാരേജ് ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നേരത്തെ കൂടുതൽ വിഡോ റീമാരേജ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഡൗറി എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക സമുദായത്തിനും ഇതിനൊക്കെ വേണ്ടി മാത്രം ബാധകമായിരുന്നുവെങ്കിൽ ഇന്ന് ഓൾ ഓവർ ദ കമ്മ്യൂണിറ്റിയിലും ഡൗറി സ്പ്രെഡ് ആയിട്ടുണ്ട്. ഡൗറി എന്ന് വെച്ചാൽ സ്ത്രീധനം, സ്ത്രീയെ വിവാഹം ചെയ്യണമെങ്കിൽ പുരുഷൻ സ്ത്രീയിൽ നിന്ന് വാങ്ങിക്കുന്ന ധനം, അത് ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആണ്. 1961 ആക്ട് മുകളിലും ഡൗറി പ്രൊഹിബിറ്റഡ് ആണ്, കുറ്റകൃത്യമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ പോലും ഡൗറി വളരെയധികം ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മാരേജ് എന്നുള്ള ഒരു സെക്ഷൻ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇപ്പം വിവാഹം ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അടുത്തത് ഇനി കുടുംബമാവണമല്ലോ, അപ്പം കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്തതിൽ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ വിവാഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ചോദിക്കണം. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.